അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദൗറയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈളും അതിൻ്റെ വിധികളുമാണ്. ഫിഖഹിൻ്റെ 16-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിലെ 8-ാമത്തെ അധ്യായം. ഓരോ സ്ത്രീകളും അനിവാര്യമായും പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട സുപ്രധാനമായ വിഷയമാണ് ഹൈളും അതിൻ്റെ അഹ്കാമുകളും. പുരുഷന്മാരും ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവ് നേടേണ്ടവരാണ്. എന്താണ് ഹൈള് എന്ന് പറഞ്ഞാൽ? ഹൈള് എന്ന പദത്തിന് പ്രവാഹം എന്നാണ് അർത്ഥം. പ്രവാഹം എന്നാണ് ഭാഷയിൽ നമുക്കതിന് നൽകാൻ സാധിക്കുന്ന അർത്ഥം. യഥാർത്ഥത്തിൽ ഹൈള് എന്ന് പറഞ്ഞാൽ പ്രസവ കാരണമില്ലാതെ തന്നെ ആരോഗ്യാവസ്ഥയിൽ നിർണിതമായ സമയങ്ങളിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തത്തിനാണ് ഹൈള് അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയാറുള്ളത്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവൾ ഗർഭിണിയല്ലാത്ത സമയത്ത്, അതേപോലെ തന്നെ അവൾ കുഞ്ഞിനെ മുലയൂട്ടുന്ന ആ സന്ദർഭമല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു കൃത്യമായ ഇടവേളകളിൽ പുറത്തു വരുന്ന രക്തത്തിനാണ് ആർത്തവരക്തം എന്ന് പറയാറുള്ളത്. ആർത്തവത്തിൻ്റെ തുടക്കം എപ്പോഴാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഏത് വയസ്സ് മുതലാണ് ഒരു പെൺകുട്ടിക്ക് ആർത്തവമുണ്ടാവുക? പണ്ഡിതന്മാർ പറയുന്നത് 9 വയസ്സിന് മുൻപ് ആർത്തവമില്ല എന്നാണ്. 9 വയസ്സിന് മുമ്പ് ആർത്തവമില്ല. കാരണം ലോകത്ത് ഇതുവരെ 9 വയസ്സിന് മുമ്പ് ഒരു പെൺകുട്ടിക്കും ആർത്തവം ഉണ്ടായതായി തെളിവില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി പണ്ഡിതന്മാർ പറയുന്നത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന റിവായത്തിൽ കാണാം, പെൺകുട്ടിക്ക് 9 വയസ്സ് പ്രായമെത്തിയാൽ അവൾ സ്ത്രീയായി. 9 വയസ്സാകണം അവൾ സ്ത്രീയാകണമെങ്കിൽ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി എത്രയാണ് ഏറ്റവും കൂടിയ പരിധി, ഏറ്റവും കൂടിയ സമയം ഒരു സ്ത്രീക്ക് എത്ര വയസ്സ് വരെ ആർത്തവം ഉണ്ടാകാം? 50 വയസ്സ് വരെ എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നിവേദനം ചെയ്യുന്ന റിവായത്തിൽ കാണാം, ഇദ ബലഗത് 50 സന ഖറജത് മിൻ ഹദ്ദിൽ ഹൈള്. ഒരു സ്ത്രീക്ക് 50 വയസ്സായാൽ ആർത്തവ പരിധിക്ക് അവൾ പുറത്തായി. അപ്പോൾ 9 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് ആർത്തവത്തിൻ്റെ കാലയളവ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇതിന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇതിന് കൃത്യമായി ഇന്നൊരു സമയം അതല്ലെങ്കിൽ ഇന്ന സമയത്ത് അവസാനിക്കുമെന്നൊന്നും പറയാൻ സാധ്യമല്ല. അതിനൊന്നും കൃത്യമായ തെളിവൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കിയത് ഈ സമൂഹത്തിൻ്റെ അവസ്ഥയും സ്ത്രീകളുടെ അവസ്ഥയൊക്കെ വെച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് 9 വയസ്സ് മുതൽ 50 വയസ്സ് വരെ എന്നുള്ളത്. അതിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇനി ഒരു സ്ത്രീക്ക് എത്ര ദിവസമാണ് ആർത്തവരക്തം ഉണ്ടാവുക? ആർത്തവകാരിയായാൽ അവൾ എത്ര ദിവസം ആ അശുദ്ധിയുള്ളവളായി, ആർത്തവമുള്ളവളായി കണക്കാക്കണം? ആർത്തവം ഉണ്ടാകുന്ന ദിവസങ്ങളുടെ ഏറ്റവും കുറഞ്ഞ കാലയളവ് 1 രാവും 1 പകലുമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഏറ്റവും കുറഞ്ഞത്. വേറെ ചില ആളുകൾ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 1 രാവും 1 പകലും, ഏറ്റവും കൂടിയത് 15 ദിവസവുമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇതിന് കുറഞ്ഞ കാലയളവും കൂടിയ കാലയളവും കൃത്യമായി പറയുക സാധ്യമല്ല. അത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥകൾ നോക്കി സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്ര ദിവസമാണ്, ഓരോ സ്ത്രീയുമാണ് അത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടു നടപ്പിനും പതിവ് സമ്പ്രദായങ്ങളിലേക്കുമാണ് അതിൽ മടങ്ങേണ്ടത്, ആ വിഷയത്തെ മടക്കേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയാണ് നമ്മൾ തെളിവായിക്കൊണ്ടെടുക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ ആർത്തവത്തിൻ്റെ കാലയളവ് എത്രയാണ്? 6-7 ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ട്.
മഹദിയായ ഹംന ബിൻതു ജഹ്ഷിനു ജഹ്ഷിൽ നിന്നുള്ള റിവായത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, തഹയ്യലി ഫി ഇൽമില്ലാഹി സിത്തത അയ്യാമിൻ ഔ സബഅത അയ്യാമിൻ ثم اغتسلي وصلي 24 او 23 كما تحيض النساء ويطهرن لميقات حيضهن وطهورهن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആറോ അല്ലെങ്കിൽ ഏഴോ ദിവസങ്ങൾ ആർത്തവമായി കണക്കാക്കുക, പിന്നീട് നിങ്ങൾ കുളിക്കുകയും 24 or 23 ദിവസങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക. ആർത്തവത്തിനും ശുദ്ധിക്കുമുള്ള സമയപരിധിയിൽ ആർത്തവമുണ്ടാവുകയും ശുദ്ധിയാവുകയും ചെയ്യുന്ന സ്ത്രീകൾ ചെയ്യുന്നത് പോലെ. അവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് സാധാരണ രീതിയിൽ ആറോ ഏഴോ ദിവസമാണ് ആർത്തവത്തിന്റെ കാലയളവ്, ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, അവർ നമസ്കരിക്കുക, കുളിച്ച് ശുദ്ധി വരുത്തി നമസ്കരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി, ഒരു കൃത്യമായ കണക്ക് പറയുക സാധ്യമല്ല, എങ്കിലും ആർത്തവത്തിന്റെ സാധാരണ ഗതിയിൽ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആറോ ഏഴോ ദിവസമാണ് അല്ലെങ്കിൽ 8 ദിവസമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് അതിന്റെ വിധികൾ അവർ നൽകണം. എന്താണ് ആർത്തവത്തിന്റെ വിധികൾ? ആർത്തവമുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആർത്തവകാരികളായ സ്ത്രീകൾക്ക് നിഷിദ്ധമായ ചില കാര്യങ്ങളുണ്ട്. അത് സ്ത്രീകളുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, പുരുഷന്മാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്നെന്താ? ഒന്ന് സംഭോഗമാണ്. സംഭോഗം എന്താണ്? സംഭോഗം ജിമാ, ഭാര്യ ഭർത്തൃബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർത്തവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് യസ്അലൂനക അനിൽ മഹീദ്, ഹൈലിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. നബിയെ, താങ്കൾ പറയുക അത് മ്ലേച്ഛമാണ്. ഖുൽ ഹുവ അദൻ ഫഅതസിലു നിസാഅ ഫിൽ മഹീദ് വലാ തഖറബൂഹുന്ന ഹത്താ യതഹുർന. നബിയെ പറയുക അത് മ്ലേച്ഛമാണ്, അതിനാൽ ആർത്തവഘട്ടത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. ആർത്തവത്തിന്റെ സമയത്ത് നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പാടില്ല. ഏതുവരെ അവർ ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ അവരെ സമീപിക്കാൻ പാടില്ല. അപ്പൊ എന്താണ് സ്ത്രീകളെ സമീപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ജിമാ ആണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സംഭോഗമൊഴിച്ച് മറ്റെന്തും നിങ്ങൾക്ക് ചെയ്യാം. തന്റെ ഭാര്യയുമായി തന്റെ ഭർത്താവുമായി ആർത്തവത്തിന്റെ കാലയളവിൽ എന്ത് പാടില്ല? ജിമാ പാടില്ല, ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല, സംഭോഗം പാടില്ല, ജിമാ പാടില്ല എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, അവർ ആർത്തവകാരിയായിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അവരുടെ അരയിൽ ഒരു മുണ്ട് മുറുക്കിയെടുക്കാൻ കൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് അവർ ഒരുമിച്ച് രാത്രി കാലങ്ങളിൽ കഴിച്ചുകൂട്ടിയതൊക്കെ അവർ വിശദീകരിക്കും, നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ എന്താ മനസ്സിലായത്? ആർത്തവം ഉണ്ടായാൽ സ്ത്രീയെ ആട്ടിപ്പായിക്കണം എന്നല്ല, സ്ത്രീകളുമായിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല, അവരുമായിക്കൊണ്ട് ഒരുമിച്ച് ഉറങ്ങാൻ പാടില്ല, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ചില ആളുകളൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീകളെ ആർത്തവ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇന്നുണ്ട് ചില ആളുകളൊക്കെ ചെയ്യും, ആർത്തവം ഉണ്ടായാൽ പെണ്ണിനെ പെണ്ണിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ ശുദ്ധ തോന്നിവാസാണ്. അതുകൊണ്ട് തന്നെ ആർത്തവകാരിക്ക് നിഷിദ്ധമായത് എന്താണ്? ആർത്തവമുള്ള സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ജിമാ പാടില്ല എന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താ? തൊലാക്ക് ചെല്ലാൻ പാടില്ല ആ സമയത്ത്. ആർത്തവകാരിയായിരിക്കെ ഒരു പെണ്ണിനെ തൊലാക്ക് ചെല്ലാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, നിങ്ങൾ അവരുടെ ഇദ്ദാകാലം കണക്കാക്കി, ഇദ്ദാകാലത്തിന് കണക്കാക്കി എന്ത് ചെയ്യുക? വിവാഹമോചനം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ ആർത്തവകാലത്ത് തൊലാക്ക് ചൊല്ലി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയാണ്, മുറൂഹു ഫൽ യുറാജിഅഹ, ഭാര്യയെ തിരിച്ചു വിളിക്കാൻ മകനോട് കൽപ്പിക്കൂ. ഉമർലാന്റെ മകന് ഭാര്യനെ തൊലാക്കിയല്ലിയതാണ് ആർത്തവത്തിന്റെ സമയത്ത്. അപ്പൊ നബി ഉമർലാനോട് പറഞ്ഞു, മകനോട് പോയിട്ട് പറയും അവളെ തിരിച്ചെടുക്കാൻ, അവളെ മടക്കിയെടുക്കാൻ. കാരണം എന്താ? അവള് ആർത്തവ സമയത്ത് തൊലാക്കിയെല്ലാം പാടില്ല. അപ്പൊ ആർത്തവകാലത്ത് നിഷിദ്ധമായ കാര്യമാണ് തൊലാക്ക് ചെല്ലുക എന്നുള്ളത്. മൂന്നാമത്തെ നമസ്കാരം എല്ലാവർക്കും അറിയാതെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ നോമ്പ്, നാലാമത്തത് നോമ്പും. ആർത്തവകാരിയായിരിക്കും നമസ്കാരം നോമ്പും പാടില്ല. നമസ്കാരത്തിന് ശുദ്ധി ഷർത്താണ്, നമസ്കാരത്തിന് ശുദ്ധി ഷർത്താണ്. വുളു എടുക്കണം, ശുദ്ധിയുള്ള അവസ്ഥയിലാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾ നമസ്കാരം ഒഴിവാക്കുകയും, എന്നാൽ ആ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ മറ്റൊരു സമയത്ത് മടക്കി നിർവഹിക്കുകയും ചെയ്യേണ്ടതില്ല, കഥ വീട്ടേണ്ടതില്ല. എന്നാൽ നോമ്പ് അങ്ങനെയല്ല, നഷ്ടപ്പെട്ട നോമ്പുകൾ എന്ത് ചെയ്യണം? മറ്റൊരു സമയത്ത് അവർ നോറ്റ് വീട്ടേണ്ടതുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആർത്തവകാരിയായിരിക്കെ നഷ്ടപ്പെട്ട നോമ്പുകൾ മറ്റൊരു സമയത്ത് അവർ നോറ്റുവീട്ടുക എന്നുള്ളതാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അപ്പം നാല് കാര്യങ്ങൾ ആർത്തവകാരികൾക്ക് നിഷിദ്ധമായി നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തെ കാര്യം തൊവാഫാണ്. പരിശുദ്ധമായ കഅബയെ തൊവാഫ് ചെയ്യാൻ പാടില്ല ആർത്തവകാരികൾ, അവൾ ശുദ്ധിയാകുന്നത് വരെ. ഐഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്അലി മാ യഫ്അലുൽ ഹാജ് ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈതി ഹത്താ തതുഹുരി. ഹാജ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്, പക്ഷെ ശുദ്ധിയാകുന്നത് വരെ കഅബയെ തൊവാഫ് ചെയ്യാൻ പാടില്ല, കഅബയെ തൊവാഫ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആർത്തവകാരിക്ക് കഅബ തൊവാഫ് ചെയ്യൽ നിഷിദ്ധമാണ്. ആറാമത്തെ കാര്യം ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആർത്തവകാരികൾ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, തർക്കമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സ്വഹാബികളിലെയും താബിയങ്ങളിലെയും അവരുടെ ശേഷക്കാരിലെയും ധാരാളം പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ആർത്തവകാരികൾ എന്ത് ചെയ്യരുത്, ഖുർആൻ പാരായണം ചെയ്യരുത്. എന്നാൽ മറക്കാതിരിക്കാൻ മനഃപ്പാഠമാക്കിയത് ഓതി നോക്കുക, മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുക, നിത്യമാക്കുന്ന വിർദ്ധുകൾ പാരായണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉണ്ടായാൽ അവർക്ക് പാരായണം അനുവദനീയമാണ്. പണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെട്ടതുപോലെ ആവശ്യമെങ്കിൽ അവൾ ഖുർആൻ അനാവശ്യം, പിന്നെ പണ്ഡിതന്മാരിൽ ചില ആളുകൾ പറഞ്ഞത് ആവശ്യമില്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, അവർ ഖുർആൻ പാരായണം ചെയ്യരുത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാരായണം ചെയ്താൽ മതി എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം മുസ്ഹഫ് സ്പർശിക്കുക. അത് നമുക്കറിയാം, ശുദ്ധിയോടുകൂടെയാണ് ഖുർആൻ സ്പർശിക്കേണ്ടത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, പരിശുദ്ധി നൽകപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്ന് ഖുർആനിലെ സൂറത്തുൽ വാഖിയയിലെ 79-79 ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അശുദ്ധിയുള്ള ആളുകൾ, ആർത്തവകാരികളായ സ്ത്രീകൾ ഖുർആൻ നേരിട്ട് സ്പർശിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിനെ വെച്ച് വിശദീകരിച്ച് കാണാൻ പറ്റും. എട്ടാമത്തെ കാര്യം പള്ളിയിൽ പ്രവേശിക്കലും താമസിക്കലുമാണ് ആർത്തവകാരികൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. നബി പറഞ്ഞു, ലാ ഉഹില്ലുൽ മസ്ജിദ ലിഹായിലിൻ വല ജുനുബിൻ, വലിയ അശുദ്ധിക്കാർക്കും ആർത്തവകാരികൾക്കും പള്ളിയിൽ പ്രവേശനം ഞാൻ അനുവദിക്കുകയില്ല. പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല ഹൈലുള്ള സ്ത്രീ, അതേപോലെ തന്നെ ജനാബത്തുള്ള ആള്. എന്നാൽ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി നടന്നു പോകുന്നതിന് വിരോധമില്ല എന്നൊക്കെ ഫിഖ്ഹിന്റെ ഫുഖഹാക്കൾ വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ എട്ട് കാര്യങ്ങൾ പറഞ്ഞു. സംഭോഗം പാടില്ല, ആർത്തവ സമയത്ത് തൊവാഫ് പാടില്ല, ആർത്തവ സമയത്ത് തലാക്കിയെല്ലാം പാടില്ല, നമസ്കാരവും നോമ്പും പാടില്ല, ഖുർആൻ പാരായണം ചെയ്യാനും ഖുർആൻ സ്പർശിക്കാനും പാടില്ല, പള്ളിയിൽ പ്രവേശിക്കാനും താമസിക്കാനും പാടില്ല. ഇതാണ് ആർത്തവകാരികൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ. ഇനി ആർത്തവകാരികൾ അവർ നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായാൽ കുളിക്കുകയും അതിനുശേഷം നമസ്കരിക്കുകയും വേണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആർത്തവമുണ്ടാകാറുള്ള നാളുകൾ ആ സമയങ്ങളിൽ നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കുക, ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കുളിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക. അപ്പോൾ ആർത്തവം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, അവർ കുളിക്കണം, കുളിച്ചിട്ട് അവരെന്ത് ചെയ്യണം, നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്, ശുദ്ധി വരുത്തി നമസ്കരിക്കണം. പിന്നെ അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. ആർത്തവകാരികൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ, ആർത്തവകാരിയായ ഒരു സ്ത്രീ, അവൾ സൂര്യാസ്തമയത്തിന് മുൻപ് ശുദ്ധിയായാൽ, സൂര്യാസ്തമയത്തിന് മുമ്പ് അവൾ ശുദ്ധിയായാൽ ആ ദിവസത്തെ ലുഹുറും അസറും എന്ത് ചെയ്യണം, അവൾ നിസ്കരിക്കണം, ലുഹുറും അസറും നമസ്കരിക്കണം. ഫജറിന്റെ മുൻപാണ് ഒരു പെണ്ണ് ശുദ്ധിയാകുന്നത് എങ്കിൽ അവൾ എന്ത് ചെയ്യണം, അവള് ആ ദിവസത്തിലെ മഗ്‌രിബും ഇശാഉം നമസ്കരിക്കണം. ആ രാവിലെ, ആ കഴിഞ്ഞ രാത്രിയിലെ മഗ്‌രിബും ഇശാഉം നമസ്കരിക്കണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഹൈലുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളിൽ നമ്മുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.